ഹലോ, വെൽക്കം ബാക്ക് ടു ഡു ഇറ്റ് വിത്ത് അസ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി സ്നാക്കും അതിൻ്റെ കൂടെ അടിപൊളി ചമ്മന്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ സ്നാക്കിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് കോമ്പൈൻ ചെയ്ത് പോകുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു റാഗി വടയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതായത് മുത്താറി കൊണ്ട് ഉള്ള ഒരു വട. അത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചറിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലേ തീർച്ചയായും ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ മീഡിയം സൈസുള്ള 3 സവാള തന്നെ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത് ഇഞ്ചി ഈ സമയത്ത് നമുക്ക് ഉള്ളിയുടെ ഗ്യാസ് ഒന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി കളയാം. അപ്പോൾ തിരുമ്മിയിട്ട് വേണമെങ്കിൽ ഒന്ന് കഴുകുകയും ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഇഞ്ചി ഇടുന്നതിന് മുമ്പ് ആ സമയത്ത് അതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോകും. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 തണ്ട് കറിവേപ്പില. പിന്നെ ഇതാ ഒരു വലിയൊരു ബൗള് ഗോതമ്പിൻ്റെ പൊടിയാണ്, അല്ലെങ്കിൽ ആട്ടപ്പൊടി. ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബൗളിൽ ആട്ടപ്പൊടി എടുത്തിട്ട് അതുകൂടെ ഈ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഒരേ ആ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ അതേ അളവിൽ തന്നെ റാഗിപ്പൊടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റാഗിപ്പൊടി മാത്രമാകുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും സ്നാക്ക്. അതുകൊണ്ട് തന്നെ അതേ അളവിൽ ഗോതമ്പ് പൊടിയോ, ഗോതമ്പ് പൊടിയാണ് ഏറ്റവും നല്ലത്. മൈദയാകുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഗോതമ്പ് പൊടിയും റാഗിയും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇഷ്ടാനുസരണം അത്, ഇപ്പോൾ വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ ഉള്ളിയിലേക്ക് ഈ റാഗിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം എന്നിട്ട് വീണ്ടും കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ ഞാൻ ഈ സമയത്തല്ല, വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ളതാണെന്നുള്ളത് കൊണ്ട് തന്നെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നത്, ഒരു ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഒരുപാടാവരുത്, കുത്തലുണ്ടാവും മഞ്ഞളുടെ. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ ഈ ഒരു പരുവായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം നമ്മൾ ഉണ്ടാക്കാനെടുക്കുന്ന സമയത്ത്. ഇതിന് ശേഷം ഞാനൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ അപ്പക്കാരോ അങ്ങനെയുള്ള ഒരു ഈസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇന്ന് എടുത്തിടുക. ഈ ഒരു പരുവത്തിലാവണം വെള്ളം ആ സമയത്ത് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കയ്യിലെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഒരു ഹോളുണ്ടാക്കി നടക്കുക കൈ കൊണ്ട് തന്നെ, വിരലുകൊണ്ട് തന്നെ. എന്നിട്ട് ചൂടായി നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ 3-4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാട്ടോ അത് ചുടുന്ന വീഡിയോ എടുത്തത്. കാരണം വെച്ചാൽ ആ സമയത്ത് എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് പോയപ്പോൾ ഹസ്ബൻഡാണ് ഇത് ഉണ്ടാക്കുന്ന, ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ മാവ് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാക്കിയിട്ട് നടുക്ക് ചെറിയൊരു ഹോളിട്ടിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡ് മൂപ്പിച്ചിട്ട് അവർത്തതുപോലെ കോരിയെടുക്കുക. അപ്പോൾ ഈ ഒരു കളറാണ് ഇതിന് ഇതിനുണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അതിന് കൂടെ ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ടൊരു ചമ്മന്തി പ്രിപ്പയർ ചെയ്യണം ആ സമയം കൊണ്ട് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3-4 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് പിന്നെ അത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം തക്കാളി ആയാലും മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി, ഞാനിപ്പോൾ ചെറിയുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയുള്ളി ചെറിയൊരു പീസ് എടുത്തിട്ട് മുറിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടെ ഉണ്ടെങ്കിൽ സമയത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്മെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡിയായി, ചമ്മന്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മല്ലിയില ചേർത്തിട്ട് ഈ ചമ്മന്തി അരക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് മാറും കേട്ടോ. പക്ഷേ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്, നാടൻ ടേസ്റ്റാണ്. മല്ലിയില കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് വരും. അപ്പോൾ ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അരച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തിയാണ്, ഈ സ്നാക്കിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കോമ്പൻ ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. എല്ലാവരും വീട്ടിലൊന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.